നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് നാളെ, അതുവരെ ഇപ്പം മിസ്സായി. ഇനി അവർ പറയുന്നനുസരിച്ച് നമ്മൾ പോകാറ് എന്താക്കാനാ? എന്താ ചെയ്യേണ്ടതെന്ന് ഇരിയാത്തത് കൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടും പോകാനും കഴിയുന്നില്ല. മേൽപോട്ടോക്ക് നിൽക്കുക. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാർ അറിഞ്ഞത് വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ്. അതിന് കൃത്യമായ ഒരു മറുപടിയും നൽകാതെ എയർ ഇന്ത്യ ആശങ്കയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ യാത്രക്കാർ. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും ചെയ്തു. ദുബായ്, ജിദ്ദ, കുവൈത്ത്, മസ്കറ്റ്, ഷാർജ എന്നിവിടങ്ങളിലേക്കെല്ലാമുള്ള യാത്രക്കാർ ഈ വിവരം അറിഞ്ഞത് വിമാനത്താവളങ്ങളിൽ അതിരാവിലെ എത്തി ബോർഡിംഗ് പാസ് ഉൾപ്പെടെ എടുത്തതിനു ശേഷം. വിമാനത്താവള അധികൃതരെ പോലും റദ്ദാക്കിയതിനുള്ള കാരണം ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യ അറിയിച്ചിരുന്നില്ല. ബഹളം, പ്രതിഷേധം, മറുപടികളില്ലാതെ എയർപോർട്ടിലെ എയർ ഇന്ത്യ ജീവനക്കാർ. 70 രാജ്യാന്തര ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. കരിപ്പൂരിൽ നിന്ന് മാത്രം 12 സർവീസുകൾ. അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോൾ വീട്ടിലോട്ട് പോകാൻ ടാക്സി എങ്കിലും അവർ അറേഞ്ച് ചെയ്ത് തരിക, അത് അവർക്ക് പറ്റത്തില്ല. പിന്നെ അതിൽ റൂം അറേഞ്ച് ചെയ്തു തരാൻ പറ്റും. ഞാൻ വൈഫും കൂടെ അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട് നാളെ, അത് വരെ ഇപ്പോൾ മിസ്സായി. ഇനി അവർ പറയുന്നനുസരിച്ച് നമ്മൾ പോകാറ് എന്ത് താക്കാനാ? അറ്റ്ലീസ്റ്റ് ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഇന്ന് രാവിലെ 4:30 ഇവിടെ വന്ന് നിൽക്കുന്ന, 8 ഫ്ലൈറ്റ് ആണ് ഈ ക്രാസ് കെമിക്കലിലെ. 5 പോണെങ്കിൽ ഞങ്ങൾ 4:30 ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ വേളമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു മെസ്സേജ് കാണാൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല കാര്യമുള്ളൂ. നമ്മൾ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഒരു പച്ചവെള്ളം അവർ ഇതുവരെ പ്രൊവൈഡ് ചെയ്ത് പോകില്ല. ഇന്ന് രാവിലെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസലാണ്. ഒരു ഓപ്ഷനും ഇല്ല, ഒരു സൊല്യൂഷനും ഇല്ല. ഞാൻ പറഞ്ഞ വേറെ എൻ്റെ വിസ ഇന്ന് ക്യാൻസലാകും. ഓൾറെഡി 12:00 ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകും. എന്താ ചെയ്യേണ്ടതെന്ന് ഇരിയാത്തത് കൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടും പോകാനും കഴിയുന്നില്ല. എയർപോർട്ടിലേക്ക് നിൽക്കുക, നമ്മളെ പെരുവഴിയിൽ കുടുങ്ങി ഇങ്ങനെ നിൽക്കുക, ജീവിതമാർഗം മുട്ടി. ഇവർ പറയുന്നത് റീഫണ്ട് മാത്രമാണ്, റീഫണ്ട് വേണം തരാം. ആ പരിഹാരം ആകുന്നില്ല, കാരണം വേറെ ഫ്ലൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യില്ല. ഹജ്ജിൻ്റെ സീസണായ പിന്നെ ഉംറന്റെ വിസ കാലാവധി കഴിഞ്ഞു. അവരൊരു മെയിൽ പോലും ഞങ്ങൾക്ക് അയച്ചില്ല, ക്യാൻസലോ കാര്യങ്ങളും. അത്ര ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ ബദൽ സംവിധാനം അവിടുന്ന് കണ്ടെത്തായിരുന്നു, ഒന്നും അവർ ചെയ്തില്ല. കൗണ്ടറിലാണെങ്കിൽ രാവിലെ ഉണ്ടായിരുന്ന 2 ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ ചിരിച്ചിരിക്കുകയാണ്. ഒരു മറുപടിയും തരുന്നില്ല. സമരമാണ്, ക്യാൻസലാണ്, ക്യാൻസലാണ്. യാത്ര പുനഃക്രമീകരണത്തിനോ പണം മടക്കി വാങ്ങുന്നതിനോ അവസരമുണ്ടാകുമെന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം എയർ ഇന്ത്യയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. പണിമുടക്ക് തുടരുമെന്നോ ചർച്ചയെക്കുറിച്ചോ ഇതുവരെയും വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്ര മുടങ്ങിയവർക്കും ഇനിയുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യാനിരിക്കുന്നവർക്കും ആശങ്ക വിട്ടൊഴിയുന്നുമില്ല.